ഹലോ ഫ്രണ്ട്സ്, കൊല ചെയ്യപ്പെട്ട ഒരു കുഞ്ഞിന്റെ ചിത്രമാണ് കേരളീയ ഭൂപടത്തിൽ ഇന്ന് തെളിഞ്ഞു നിൽക്കുന്നത്. ഇതിനെ പ്രണയ ദുരന്തമെന്നും നമ്മളിൽ പലരും പിടിക്കുന്നു. ഇതാലോചിക്കുമ്പോൾ ഞാൻ മുമ്പ് വായിച്ചൊരു ടീഷർട്ടിലെ വാചകം മനസ്സിൽ ഓർത്തെടുത്തു. മൈ ഫാദർ ഈസ് മൈ എടിഎം. എന്റെ പിതാവ് എനിക്ക് പണം തരുന്ന ഒരു മെഷീൻ എന്നാണ് അതിന്റെ അർത്ഥതലത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. പിതാവ് കേവലം മക്കൾക്ക് സുഖം മാത്രം നൽകി അവരെ ലാളിച്ചു വളർത്തുമ്പോൾ കുട്ടികൾ പല കുഴിയിലും ചെന്നുപോയി ചാടുന്നു. മൈക്കിൾ ഫാരഡേയുടെ ഒരു കഥ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു കമ്പിച്ചുരുളുമായിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ മാതാവ് ചോദിച്ചു, എന്തിനാണ് ഈ തുരുമ്പെടുക്കുന്ന കമ്പിച്ചുരുള് വെറുതെ ഈ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? അന്ന് അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം ഒരു ഡൈനാമോ ഉണ്ടാക്കി വെച്ച് ലോകത്തിന് അതെന്തിനാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. വാസ്തവത്തിൽ കമ്പിച്ചുരുള് പോലെയാണ് നമ്മുടെ ഓരോ വിദ്യാർത്ഥികൾ. അവരെ വേണമെങ്കിൽ നമുക്ക് മൂലയിലിട്ട് ഒന്നിനും കൊള്ളാത്ത പ്രതിഭാശൂന്യരാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ അവരെ ഉപയോഗപ്പെടുത്തി അവരുടെ സർവ്വകാര്യങ്ങളിലും നമ്മൾ ചെറിയ ശ്രദ്ധയെങ്കിലും ചെലുത്തിക്കൊണ്ട് ഭാവിയിലേക്ക് നമ്മൾ വെളിച്ചം വീശിക്കഴിഞ്ഞാൽ അവരെ വലിയ പ്രതിഭകളാക്കുവാനും സാധിക്കും. ഒരു എടിഎം ഫാദർ എന്നതിലുപരി ഒരു റോൾ മോഡൽ ഫാദറായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.